തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം അണുബാധ ഭീഷണിയിൽ. ICUയിലെ ശീതീകരണ സംവിധാനം കേടായതോടുകൂടിയാണിത്. AC കേടായി രണ്ടാഴ്ച കഴിഞ്ഞു, പക്ഷേ മാറ്റി സ്ഥാപിക്കാൻ ഇതുവരെ നടപടിയില്ല. അത്യാഹിത വിഭാഗത്തിൽ ഏറ്റവും ഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികൾക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കേണ്ട തീവ്രപരിചരണ വിഭാഗം. 3 കിടക്കകളുള്ള തീവ്രപരിചരണ വിഭാഗത്തിൽ 2 ACകളാണുള്ളത്. എന്നാൽ ഈ 2 ശീതീകരണ സംവിധാനവും കേടായിട്ട് 2 ആഴ്ച കഴിയുന്നു. ഇതോടെ ICU അണുബാധ ഭീഷണിയിലായി. മാത്രവുമല്ല, ICUയിലെ ഉപകരണങ്ങളും ജീവൻ രക്ഷാ മരുന്നുകളുമടക്കം കേടാവുന്ന സ്ഥിതിയുമായി. അണുബാധ ഭീഷണി രോഗികളുടെ ജീവനെടുത്തേക്കാവുന്ന സ്ഥിതിയായതോടെ സൂപ്രണ്ട് അടക്കമുള്ളവരെ വിവരമറിയിച്ചു. എന്നാൽ ഇതുവരെ AC മാറ്റി സ്ഥാപിക്കാനോ കേടുപാടുകൾ തീർക്കാനോ നടപടിയായില്ല. താൽക്കാലിക സംവിധാനമെന്ന നിലയിൽ ഫാൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത് രോഗികൾക്ക് ആശ്വാസമാകില്ല. അതേസമയം പുതിയ AC വാങ്ങാൻ നടപടികൾ പുരോഗമിക്കുകയാണെന്നും അടുത്ത ആഴ്ചയോടെ പുതിയ ശീതീകരണ സംവിധാനം സ്ഥാപിക്കുമെന്നുമാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം. സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മെഡിക്കൽ കോളേജ് PG അസോസിയേഷൻ പ്രതിനിധി ഡോക്ടർ അനസ്, ആരോഗ്യ പ്രവർത്തകൻ ഡോക്ടർ ജയപ്രകാശ് എന്നിവർ ചേരുകയാണ്. ആദ്യം ഡോക്ടർ അനസിലേക്ക്. ഡോക്ടർ അനസ്, ഒരു AC മാറ്റിവെക്കുക എന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അമാന്തം? നമ്മുടെ സർക്കാർ ആശുപത്രികളിലെ നമ്മുടെ എല്ലാ സാധനങ്ങളുടെയും മെയിൻ്റനൻസ്, അതായത് നമ്മളുടെ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് തീരെ പ്രൊഫഷണൽ അല്ലാത്ത അപ്രോച്ച്മെന്റ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സാധനം കേടാവുകയാണെങ്കിൽ അത് ശരിയാക്കാനായിട്ട് നല്ല കാലതാമസം വരാറുണ്ട്. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലേ? തീരുമാനമെടുക്കാതെ ഈ കാര്യത്തിൽ വളരെ ഗുരുതരമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കാവുന്ന ഈ ഒരു കാലതാമസം വരുത്തുന്നത് ആരാണ്? AC മാറ്റിവെക്കേണ്ട ചുമതല തീർച്ചയായിട്ടും സൂപ്രണ്ടാണുള്ളത്. അപ്പൊ അതിനകത്ത് സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ സൂപ്രണ്ടിനോട് ചോദിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണല്ലോ നിങ്ങളൊക്കെ. ഇത്തരം കാര്യങ്ങളെ വളരെ നിസ്സാരമായിട്ടാണോ കാണുന്നത്? ഇങ്ങനെ ഒരു ഒരു കുഴപ്പമുണ്ടെങ്കിൽ ഈ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യപ്പെടാറില്ലേ? ഇങ്ങനെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യപ്പെടാറുണ്ട്. ഓരോ തവണയും ഓരോ ഷിഫ്റ്റ് മാറുമ്പോഴും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. പക്ഷെ നമ്മൾ എന്ത് റിപ്പോർട്ട് ചെയ്താലും നമ്മൾ എന്ത് അപേക്ഷ കൊടുത്താലും അതിന്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടതും അത് ചെയ്യേണ്ടതും അധികാരികൾ തന്നെയാണ്. നമുക്ക് ഓരോ തവണയും പറയാമെന്നേ ഉള്ളൂ, ഇത് 2 ആഴ്ചയല്ല, അതിൽ കൂടുതൽ ആയി എന്നാണ് എന്റെ അഭിപ്രായം. 2 ആഴ്ചയല്ല, 1 മാസത്തോളമായിട്ട് AC കേടാണ്. ഇത് അത് കാഷ്വാലിറ്റി ICU AC ആണ് കേട്. ഒരു കാര്യം കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്, ഈ AC കേടായാൽ ഈ വളരെ ഗുരുതരമായ ഒരു സ്ഥിതി വിശേഷമാണോ അതോ ഇത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ? AC നമ്മൾ സാധാരണ ഇപ്പൊ നമ്മളുടെ വീട്ടിലാണെങ്കിൽ AC കേടായി കഴിഞ്ഞാൽ ശരിയാക്കാൻ എത്ര സമയം നമ്മൾ എടുക്കും? ഓരോരുത്തരും നമ്മളുടെ വീട് പോലെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം പോലെ കൺസിഡർ ചെയ്യാത്തതിന്റെ മനോഭാവത്തിന്റെ പ്രശ്നമാണെന്നാണ് എന്റെ അഭിപ്രായം. ഡോക്ടർ അനസ്, എന്റെ ചോദ്യം അതല്ല. ICU AC കേടായാൽ അത് ചികിത്സയെ എത്രത്തോളം ഗുരുതരമായി ബാധിക്കും? ICU AC ശീതീകരിക്കുന്നത് നമ്മുടെ അണുബാധ തടയുവാനായിട്ടാണ് ICU ശീതീകരിക്കുന്നത്. ആ ഒരു ടെമ്പറേച്ചർ ICU AC എന്ന് മാത്രമല്ല, കുറെ സെർട്ടൺ സ്റ്റാൻഡേർഡ്സ് ഉള്ള ഒരു സ്ഥലമാണ് ICU എന്ന് പറയുന്നത്. അത് നമ്മുടെ എയർ ഫ്ലോയെ ബാധിക്കും. പുറത്തുനിന്നുള്ള AC കേടാകുമ്പോൾ നമുക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഇത് തുറന്നിടേണ്ടി വരും. നമുക്ക് പുറത്തുനിന്നുള്ള അണുബാധയ്ക്കുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല കാഷ്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർ, ഒത്തിരി ആൾക്കാർ സാധാരണ ഒരു സ്ഥലത്തേക്കാൾ കൂടുതൽ ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ്. അങ്ങനെ വരുമ്പോൾ അണുബാധയ്ക്കുള്ള സാധ്യത 10 മടങ്ങ് തന്നെയാണ്. നന്ദി ഡോക്ടർ അനസ്. ഡോക്ടർ ജയപ്രകാശും നമ്മോടൊപ്പം ചേരുകയാണ്, പൊതുജനാരോഗ്യ പ്രവർത്തകൻ. ഡോക്ടർ ജയപ്രകാശ്, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് മന്ത്രിമാരുടെയൊക്കെ മൂക്കിന് താഴെയുള്ള ഒരു ആശുപത്രിയിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? പണ്ട് മുതലേ ഉള്ള രീതി അതാണോ അതോ പുതുതായി ഉണ്ടാകുന്ന ഒരു സംഭവ വികാസമാണോ ഇത്? ഡോക്ടർ ജയപ്രകാശ്, താങ്കൾ കേൾക്കാമെങ്കിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ആണ് അണുബാധ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ICU ശീതീകരണ സംവിധാനം കേടായതോടുകൂടിയാണിത്. AC കേടായി 2 ആഴ്ച പിന്നിട്ടുവെന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തെങ്കിലും 2 ആഴ്ചയല്ല, 1 മാസമെങ്കിലും ആയിട്ടുണ്ടാകുമെന്നും ഇത് സംബന്ധിച്ച നടപടി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടും ആരുടെ ഭാഗത്തു നിന്നും പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടില്ല എന്നുമാണ് ഇപ്പോൾ ഈ വിഷയത്തോട് പ്രതികരിച്ചുകൊണ്ട് PG അസോസിയേഷൻ പ്രതിനിധി കൂടിയ ഡോക്ടർ അനസ് പറഞ്ഞത്.